ഈ സി എ കോഴ്സിൽ എനിക്ക് വേറൊരു പ്രത്യേകത ആയിട്ട് കണ്ടതെന്ന് പറഞ്ഞാല് ഡിഗ്രി എക്സാമും പിന്നെ സി എ എക്സാമും തമ്മിൽ എന്താ ഡിഫറൻസ്? സാധാരണ എല്ലാരും പറയലുണ്ട് സി എ എക്സാം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസത്തോട് എല്ലാവർക്കും ഇത്ര സി എ എന്ന കുടുംബത്തില് കുറെ ആൾ ഒരുപാട് എത്തിയിട്ടുള്ളത് കുടുംബക്കാരൻ വീട്ടിലാണ്. ഇന്ന് ആദരിക്കുന്ന ചടങ്ങാണ് സി എ മിഹിറ. അപ്പൊ നിങ്ങള് നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സൂമിറ്റിലൂടെ സി എ മിഹിറന്റെ, നമ്മള് മിഹിറാൻ സാറിന്റെ കൂടെ കുറച്ച് ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഖത്തറിൽ നിന്ന്, ഖത്തറിൽ ഇതാ മിഹിറാൻ എത്തിയിട്ടുണ്ട്, സി എ മിഹിറാൻ ഇതാ ഖത്തറിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഇവിടെ ഉണ്ട് ആദരിക്കാൻ, സ്വാഗതം ചെയ്തു. ഇപ്പൊ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും കാണാം ആദരിക്കുന്ന ചടങ്ങ് മൊത്തം കാണിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ മെഹ്റാൻ ഓൾ ഇന്ത്യ ലെവൽ സി എ എക്സാമിനേഷൻ ഉന്നത വിജയം കൈവരിച്ച മെഹ്റാന് ഖത്തർ മില്ലിയൽ ഖത്തർ ഗീസിൻ്റെ വക സ്വീകരണം നൽകിയതിൽ വളരെയധികം സന്തോഷം. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മെഹ്റാന്. ചെറിയൊരു പരീക്ഷയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സി എ ഓൾ ഇന്ത്യ ലെവലില് ഇയർലി 0.25% മാത്രം വിജയിക്കുന്ന ഒരു പരീക്ഷയാണ് സി എ. അതുകൊണ്ട് തന്നെ ആ ഒരു ഉന്നത നിലവാരത്തിലുള്ള വിജയം കൈവരിച്ചതിൽ നമ്മുടെ കുടുംബത്തിനും നാടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് മെഹ്റാൻ. കാരണം കഴിഞ്ഞ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു മില്ലൽ ഫാമിലിയുടെ. ആ മീറ്റിങ്ങിലൂടെ ലഘുമാച്ച പ്രഖ്യാപിച്ച പ്രകാരം ഉടനെ തന്നെ ഞങ്ങളിങ്ങോട്ടേക്ക് ഖത്തറിലേക്ക് വിളിക്കുകയായിരുന്നു. അത് വളരെയധികം സന്തോഷമായി. അത് മെഹ്റാന് തന്നെ ഒരു സർപ്രൈസായി കിട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പം ഏതായാലും ഞാൻ ഈ വേദിയിലേക്ക് മാറ്റാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ആദ്യമായി തന്നെ അല്ല, പൊതുവെ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ വിരളമായ ആളുകൾ മാത്രമാണ് സി എയിൽ പാസ്സാവരും. അത് അതിൽ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആൾ പാസ്സായതിൽ നമുക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. അതിൽ പഠിക്കാൻ മുമ്പോട്ട് വരികയും പഠിക്കുകയും വളരെ പ്രയത്നിച്ചുകൊണ്ട് എത്തുകയും ചെയ്ത മെഹ്റാനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്ന കാലത്ത് വിദ്യാഭ്യാസത്തോട് എല്ലാവർക്കും പ്രാമുഖ്യമുണ്ടെങ്കിലും പക്ഷേ ഇവിടെ മെഹ്റാൻ സ്വന്തം കഴിവ് കൊണ്ടാണ് നേടിയതെന്ന് തന്നെ പറയാം. കാരണം ബാംഗ്ലൂരിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തും പഠിച്ചും ഡിഗ്രി കരസ്ഥമാക്കിയത് ഏതായാലും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കുന്ന മുഹൂർത്തമാണിത്. നമ്മുടെ ഖത്തറിലുള്ള മെഡിക്കൽ ഫാമിലീസിലെ ഖത്തറിലുള്ള ആളുകൾ ഒത്തുകൂടി ഈ ഒരു സുദിനത്തിന് എല്ലാവിധ ഭാവുകളും തരുന്നു. പക്ഷെ അത് അടുത്തതായി അത്തരം ആശ്രയിച്ചോളൂ. പറഞ്ഞ പോലെ നമ്മള് ഈ ഖത്തർ മിഡിസ് മിഡിൽ ഫാമിലീസ് ഗ്രൂപ്പിന്റെ ഒക്കെ ഈ ആദരിക്കൽ ചടങ്ങിൽ സംഘടിപ്പിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ നമ്മുടെ മെഹ്റാന് ഇത്രയധികം കഷ്ടപ്പാട് എന്നുള്ളത് ഇന്നത്തെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂവില് ആണ് മനസ്സിലാക്കാൻ പറ്റിയത്. നേരത്തെ വരെയാണ് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അവനെ അടുക്കും പോകുന്നില്ല, അങ്ങനെ ഒന്നില്ല, ഇങ്ങനെ ആക്കുന്നില്ല. പക്ഷെ അത്രയ്ക്കും കഷ്ടപ്പാടുള്ള വിവരം അവൻ്റെ ആ ഇന്റർവ്യൂവിൽ കൂടിയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനും അഭിമാനിക്കുവാനുമുള്ള വകയാണ് അവനെ പറ്റിയത്. കുടുംബത്തിൽ തന്നെ നാട്ടിൽ തന്നെ ഇങ്ങനെ സി എ പാസ്സായി ഇവരെ അറിയാതേ ഇല്ല. അതുകൊണ്ട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തുടർന്നും പഠിച്ചവന് നല്ല ഉന്നത നിലവാരത്തിലെത്തുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഓക്കെ, ഇങ്ങനൊരു വേദി ഒരുക്കിയതിന് അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സി എ എന്ന വിലപ്പെട്ട രണ്ടക്ഷരം, വളരെ വിലപ്പെട്ടത്. ഡോക്ടറുണ്ട്, അതുപോലെ പല പിന്നെ എഞ്ചിനീയർ അങ്ങനെയുള്ള പല വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്ന സ്ഥാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും വിലപ്പെട്ടത് ഐ എ എസ് ഒക്കെ ഉണ്ട്,
അതേപോലെ തന്നെ വിലപ്പെട്ട സി എ എന്ന രണ്ടക്ഷരം, സി എ എന്ന ആ ഒരു പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മുടെ മില്ലിൽ ഫാമിലിയുടെ ഒരു അംഗത്തിൽ കിട്ടിയത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അത് അതിലേക്ക് എത്തിച്ച മെഹ്റാനെ നേരിട്ട് ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വളരെ അഭിനന്ദിക്കുകയാണ് മിലിൽ കത്തരീസിന്റെ പേരിലും പിന്നെ എന്റെ പേരിലും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത് നമ്മളെ എല്ലാം കുടുംബത്തിന്റെയും നമ്മുടെ നാടിന്റെയും എല്ലാം അഭിമാനമായി മാറി സി എ മെഹ്റാനിന് സ്വീകരണം നൽകാൻ വേണ്ടിയിട്ടാണ്. സി എ മെഹ്റാനെ ഖത്തറിലേക്ക് കൊണ്ടുവന്നതും എല്ലാം മോനു പോലെ. അപ്പൊ നമ്മൾ പണ്ടേ നൊമാഞ്ചാവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുംബത്തില് കുറെ ആൾക്കാർ കുറെ ചോദ്യങ്ങൾക്ക് മുമ്പില് ഓൻ പിടിച്ചു നിന്ന് ഓന്റെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ് ഈ വിജയം. മാഷാ ഓനക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയാണ്, എപ്പോ ഞാൻ മീറാനോട് മീറാൻ എന്തായാലും കിട്ടുന്നു എന്തായാലും കിട്ടുന്നു പറയുന്നു കെട്ടി ലാസ്റ്റ് മാഷാള്ള, അതന്നെ വലിയ കാര്യം. അപ്പോ ഇനി ഈനാട്ട് വലുത് ചിലപ്പോ കുടുംബത്തിൽ ഉണ്ടാക്കാം, എന്നാലും ഇതന്നെ ഏറ്റവും വലുത്, ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലുത് കുടുംബത്തിൽ കിട്ടിയത് കിട്ടിയെടുത്തേക്ക് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സി എ കിട്ടിയ മഹാരാജ് മീറാൻ. അപ്പൊ കൺഗ്രാജുലേഷൻസ് മീറാൻ. അസ്സലാമലൈക്കും മീറാനി, എന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കൺഗ്രാജുലേഷൻസ് മീറാൻ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മീറാനിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഒരുപാട് സന്തോഷവും തോന്നുന്ന നിമിഷമാണ്. ഏതായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നേടാൻ പറ്റിയെന്നുള്ളതാണ്. കൺഗ്രാജുലേഷൻ ഇത്ര പറയാണ്. ഇനി ഒരുപാട് പേരെ കളിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്നിവരുടെ ക്ഷണിച്ച് മിനിൽ ഖത്തറീസിന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഖത്തറിൽ ഇന്ന് ഞാൻ ഇവിടെ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ 2015 എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, 2022 ആകുമ്പോ സി എ പാസ്സായിട്ട് ഖത്തറിൽ എത്തണം. അതേപോലെ തന്നെ 28 ഖത്തറിലെത്തി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മിനിൽ ഖത്തറീസിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല ആവേശത്തിലുണ്ട്. മീറാൻ ചാക്ക് ആദരിക്കലും മെമെന്റോ കൊടുത്തിട്ടൊക്കെ കഴിഞ്ഞു, ചെയ്യാൻ പോവാണ്. എല്ലാരും ഇവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇത് സി എ മീറാന്റെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ കുശല വർത്തമാനങ്ങളെല്ലാം പറയുന്നുണ്ട് കുടുംബക്കാരായിട്ട്. അപ്പോ കുടുംബത്തിൽ ഉൾപ്പെട്ട നമ്മളെ സ്വന്തം പങ്കൊക്കെ ചോദിക്കാനുണ്ട്. ഓക്കെ, ഡിഗ്രി എക്സാമും പിന്നെ സി എ എക്സാമും തമ്മിൽ എന്താ ഡിഫറൻസ്? സാധാരണ എല്ലാവരും പറയലുണ്ട് സി എ എക്സാം ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, ഡിഗ്രിയിൽ പഠിക്കുമ്പോ അത് ഫൈനൽ എക്സാമിലോ എക്സാം നോർമൽ പഠിച്ചിട്ട് പോകുന്നതാണ് നോർമൽ പോലെ. പക്ഷെ സി എ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് എഴുതാറുണ്ട്. അപ്പൊ അതിന് ഡിഫറൻസ് ഒന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് 3 ഡിഫിക്കൽട്ടി ആണ് ഇതിലുള്ളത്. ഒന്നാമത്തെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ സിലബസ് ഭയങ്കര വാസ്റ്റ്, ഭയങ്കര കുറേ ഉണ്ടാവും, ഒരുപാട് ഉണ്ടാവും പഠിക്കാൻ. ടൈം ലിമിറ്റ് വളരെ ചുരുക്കമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 9 മന്ത് ടൈം ഉണ്ടാവും, അതിൽ കുറേ പഠിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ചില ദിവസം 18 hours പഠിക്കേണ്ടി വരും, ചില ദിവസം 20 hours പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ അതിനുണ്ട് ഒരു സ്മാർട്ടായിട്ടുണ്ട് ഒരു സ്ട്രാറ്റജി പ്രത്യേകിച്ചിട്ട് വേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ടഫായിട്ട് വരുന്നുണ്ടത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നുണ്ട്. അത് ഭയങ്കര കേസ് സ്റ്റഡി ടൈപ്പാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഫുള്ള് ലോജിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, കൺസെപ്റ്റുവലായിട്ട്. ഇപ്പം നമുക്ക് സാധാരണ ഒരു ഡിഗ്രി എക്സാമിൽ ഒരു റിപ്പീറ്റഡ് പാസ്റ്റ് റെൻഡ് ഉണ്ടെങ്കിൽ ഇതിൽ റിപ്പീറ്റഡ് ഒന്നും ഉണ്ടാവില്ല, പുതിയതായിട്ട് ഒരു ക്വസ്റ്റ്യൻ അവർ നമുക്ക് എക്സാം ഹോളിൽ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും, മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് പഠിച്ച ഒരു ലോജിക്ക് വെച്ചിട്ട് എക്സാം ഹോളിൽ പുതിയതായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പറയാൻ നോക്കും. അപ്പോൾ അവിടുന്ന് സിലബസ് ഉണ്ട്, ഒരു സിലബസ് ഉണ്ടാവും, അതിന്റെ ലോജിക്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പൊ ആടുന്ന് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഒരു 5-6 മണിക്കൂർ എഴുതേണ്ട എക്സാം 3 മണിക്കൂർ നമുക്ക് തീർക്കേണ്ടി വരും. ആട് ടൈം ഇതുണ്ട്, ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യണം, എല്ലാ ആടുന്ന് തന്നെ പുതിയതായിട്ട്. അപ്പൊ അപ്പുറം ഇപ്പോൾ കോപ്പി അടിക്കാൻ ആരും കൊണ്ട് പറ്റുന്നില്ല. അതാണ് രണ്ടാമത്തെ ഡിഫിക്കൽട്ട്. ഇല്ല, എല്ലാം പുതിയതായിട്ടാണ്. മൂന്നാമത്തെ ഡിഫിക്കൽട്ടി വരുന്നത് സാധാരണ ഒരു എക്സാമിന് എക്സാമിന്റെ ഒരു തലേ ദിവസം ഒരു 4 ദിവസം
വലിയ സിലബസ്, ഇത്ര വാസ്റ്റ് സിലബസ് പഠിക്കാൻ ഗ്യാപ്പായിരുന്നു. ഒരു ദിവസം, വെറും ഒരു ദിവസം, കുറേ പഠിക്കാനുണ്ട്, അത് ഒരു ദിവസത്തിൽ തീർക്കണം. അപ്പം അതിനുണ്ട് സ്ട്രാറ്റജി പ്രത്യേകിച്ച് ചെയ്യേണ്ടത്, നമുക്ക് ഇത്ര വലിയ സിലബസ് ഒരു ദിവസത്തിൽ എങ്ങനെ തീർക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു ദിവസം, ഒരു ദിവസം ഫ്ലോപ്പ് ആയാലല്ല, ഒരു ദിവസം പണി വന്നാലും ഫുൾ ആയി നമുക്ക് ഫ്ലോപ്പ് ആയി. ആ അങ്ങനെ അതാണ് മൂന്നാമത്തെ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് നമുക്ക് ഇതിന് തോന്നുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, അത് രണ്ട് എട്ട് പേപ്പറിൽ രണ്ട് പേപ്പറിൽ 30% അണ്ടർ 30% പക്ഷേ ഒബ്ജക്റ്റീവ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മറ്റേ അറ്റ്ലീസ്റ്റ് നമുക്ക് എയ്തിങ് സ്റ്റെപ്പ് മാർക്ക് കിട്ടും. ഇതിൽ ഫുള്ള് സോൾവ് ആക്കിയിട്ട് ഇവൻ നമുക്ക് റോങ് ആൻസർ ഉണ്ടെങ്കിൽ മൈനസ് അല്ല, റോങ് ആൻസർ ഉണ്ടെങ്കിൽ റോങ് ആൻസർ എം സി ബിയിലെ ഓപ്ഷനിലുണ്ടോ, നമ്മൾ സോൾവ് ആക്കിയിട്ട് റോങ് ഓപ്ഷൻ കിട്ടിയാൽ റോങ് ഓപ്ഷനോ ഓപ്ഷനിലുണ്ടോ, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവട്ടെ. അപ്പൊ അവിടെ ഇത്രക്ക് റോങ് ആണെങ്കിൽ മൈനസ് ഉണ്ടോ, റോങ് മൈനസ് ഉണ്ട്, മൈനസ് മാത്രമല്ല റോങ് ആൻസറും അതിലെ ഓപ്ഷനിലുണ്ട്, ചോയ്സിനോ ചോയ്സ് നാല് ചോയ്സ് ഉണ്ടോ. അപ്പൊ ഇത് അത്രക്ക് സോൾവ് ആക്കിയിട്ടില്ല, നമുക്ക് ടൈം ഉണ്ടാവില്ല, ഇത്രക്ക് ഇത് 10-20 minutes സ്പെൻഡ് ആക്കിയിട്ട് സോൾവ് ആക്കിട്ട് തെറ്റിയാ ഫുള്ള് പോയില്ലേ. അതാണ് ഈ ഓപ്ഷനിലുണ്ട് ഈ സി എ കോഴ്സിൽ എനിക്ക് വേറൊരു പ്രത്യേകത ആയിട്ട് കണ്ടത് എന്ന് പറഞ്ഞാല് ബാക്കി കോഴ്സ് കമ്പയർ ആക്കുമ്പോ ഇതില് ഇപ്പൊ സി എ ലാസ്റ്റത്തെ എക്സാം എഴുതാൻ എലിജിബിൾ ആണെങ്കിലും 3 years കമ്പൽസറി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ഒരു ഓഡിറ്റിംഗ് കമ്പനിയിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ ഞാന് ഇപ്പൊ അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ KPMG അങ്ങനെ എനിക്ക് KPMG കിട്ടിയിട്ടുണ്ട്. KPMG വൺ ഓഫ് ദ ടോപ്പ് ഇന്റർനാഷണൽ കമ്പനിയാണ്, അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അവിടെ കിട്ടുന്ന ജോബ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വൺ ഏരിയ ബേസ്ഡ് ആയതുകൊണ്ട് ഞാൻ വർമ്മ ആൻഡ് വർമ്മ എന്ന നല്ല കമ്പനിയിലേക്ക് കയറി, അതിൽ എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യാൻ പറ്റി. അത് അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ സി എ ക്വാളിഫൈ ആയ ശേഷം നമുക്ക് സാധാരണ ഒരു ഏതൊരു കോഴ്സ് ക്വാളിഫൈ ആയ ശേഷം നമുക്ക് ഒരു ഫ്രഷറായിട്ടാണ് വരുന്നുണ്ടത്. ഇപ്പോൾ എഞ്ചിനീയർ ആട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് കോഴ്സായിട്ട് BCOM എടുത്താലട്ടെ ഒരു ഫ്രഷറായിട്ടാണ്, എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ സി എൻ്റെത് നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ ഈ 3 years കമ്പൾസറി ആയതുകൊണ്ട് നമുക്ക് സി എ ക്വാളിഫൈ ആയ ശേഷം നമുക്ക് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആളായിട്ടുണ്ടാവും, മറ്റേതിനേക്കാളും ഒരു ഫ്രഷർ അല്ലാത്ത ഒരു എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ജോബ് കിട്ടുന്ന സി എ ക്വാളിഫൈ ഉടനെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള കാരണം തന്നെ ഈ 3 years എക്സ്പീരിയൻസ് കൊണ്ടാണ്, 3 years 3.5 years എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് അത് സാധിക്കുന്നത്. ഓക്കെ മീറ, നല്ലൊരു വിവരണമാണ് തന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്ക്, എനിക്ക് പോലും ഇതിൽ കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ ചെറിയ സംശയങ്ങൾ തീർത്തു തന്നു. വെരി ഗുഡ്. പരിപാടി എല്ലാം കഴിഞ്ഞു, അടിപൊളി സ്വീകരണം കൊടുത്തു, മെമ്മൻഡോ കൊടുത്തു, പിന്നെ സ്വീകരിച്ചു, കത്തറിലേക്കന്നെ സ്വീകരിച്ചു, മില്ലി കത്തരീസിന്റെ വക ഒരു അടിപൊളി സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾ ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്, എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.